സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാഴ്സലോണ പ്രസിഡന്റ് ആയതിനു ശേഷം ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറെ പി എസ് ജിയിൽ നിന്ന് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ താൻ നടത്തിയിരുന്നുവെന്ന് യുവാൻ ലപോർട്ട. പി എസ് ജിയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം നെയ്മർ പ്രകടിപ്പിച്ചിരുന്നുവെന്നും ബാഴ്സലോണയുടെ പുതിയ താരോദയമായ അൻസുഫാറ്റിയെ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ലപോർട്ട വ്യക്തമാക്കി. 2017 ലോക റെക്കോർഡ് തുകയ്ക്ക് നെയ്മർ ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് ചേക്കേറിയതിനു ശേഷമുള്ള ഓരോ ട്രാൻസ്ഫർ ജാലകത്തിലും ബ്രസീലിയൻ താരത്തിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ലപോർട്ടയുടെ വെളിപ്പെടുത്തലോടെ കഴിഞ്ഞ സീസണിനിടയിൽ മെസ്സിയുമായി വീണ്ടും ഒരുമിക്കുമെന്ന് നെയ്മർ പറഞ്ഞത് ബാഴ്സലോണയിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിച്ചായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോസഫ് മരിയ ബർത്തോമിയോവിന് പകരം ബാഴ്സലോണ പ്രസിഡന്റായതിനു ശേഷം നെയ്മറെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയോ എന്ന ചോദ്യത്തിന് ലപോർട്ടയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: തീർച്ചയായും, ഞങ്ങൾ നെയ്മറെ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. ബ്രസീലിയൻ താരം ഞങ്ങളെ ബന്ധപ്പെട്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രയാസം മൂലം ബാഴ്സലോണയുടെ പദ്ധതികൾ നടന്നില്ലെന്ന് മാത്രമല്ല, നെയ്മർ ഫ്രഞ്ച് ക്ലബുമായി ദീർഘകാലത്തേക്ക് കരാർ ഒപ്പിടുകയും ചെയ്തു. മെസ്സിയുമായി ഒരുമിക്കുമെന്ന നെയ്മറുടെ വാക്കുകൾ അർജന്റീൻ താരം പി എസ് ജിയിലേക്ക് ചേക്കേറിയതോടെ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫാറ്റിയെ വിൽക്കാൻ ബാഴ്സലോണ ശ്രമം നടത്തിയെന്ന അഭ്യൂഹങ്ങളെ കുറിച്ച് ലപോർട്ടയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരിക്കലുമില്ല, അതെല്ലാം നുണയാണ്. അൻസു ഫാറ്റി വളരെ നിർഭയനായ കളിക്കാരനാണ്. മെസ്സിക്ക് പകരം 10 നമ്പർ ജേഴ്സി ഫാറ്റി സ്വീകരിക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഈ സമ്മറിൽ ആരാധകർ പ്രതീക്ഷിക്കാത്ത നിരവധി ട്രാൻസ്ഫറുകളാണ് ബാഴ്സലോണ നടത്തിയത്. ലിയണൽ മെസ്സിക്ക് പുറമെ അന്റോയിൻ ഗ്രിസ്മാൻ, ജൂനിയർ ഫിർപ്പോ, മിറാലം പ്യാനിച്ച്, എമേഴ്സൺ എന്നീ പ്രധാന താരങ്ങളെയും ബാഴ്സലോണ ഈ സീസണിൽ ഒഴിവാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.